ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ എ ഡി, എൻ എ ഡി പി, അതുപോലെ തന്നെ എൻ എ ഡി പ്ലസ്, എൻ എ ഡി എച്ച്, എൻ എ ഡി പി പ്ലസ്, എൻ എ ഡി പി എച്ച്, ഇതൊക്കെ എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, റിലേഷൻ എന്താണ്, ഇതിനെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം എല്ലാ സെല്ലിലും അതിനെ ലിവിംഗ് ആക്കി നിർത്തുന്ന ഒരു പ്രതിഭാസം ഉണ്ടതാണ് സെല്ലിൻ്റെ മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്, സെല്ലിനകത്ത് കണ്ടിന്യൂസ് ആയി ബിൽഡിംഗ് റിയാക്ഷൻസ് നടക്കുന്നു. അതായത് ചെറിയ ചെറിയ മോളിക്യൂൾസിനെ വലിയ മോളിക്യൂൾ ആക്കുന്ന അനബോളിക് റിയാക്ഷൻസ് നടക്കുന്നു, അല്ലെങ്കിൽ വലിയ വലിയ മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉൽപ്പാദിപ്പിച്ച് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആക്കുന്ന കാറ്റബോളിക് റിയാക്ഷൻസും നടക്കുന്നു. അപ്പൊ ഇതിന്റെ രണ്ടിനെയും കൂടെ കൂടിച്ചേർന്ന് നമ്മൾ പറയുന്നതാണ് മെറ്റബോളിസം. മെറ്റബോളിസം നടക്കുമ്പോഴാണ് ഒരു സെല്ല് ലിവിംഗ് ആണ് എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പൊ എല്ലാ സെല്ലിലും മെറ്റബോളിസം നടക്കുന്നു. ഇനി അനബോളിക് റിയാക്ഷനിലും ശരി, ബിൽഡിംഗ് റിയാക്ഷനിലും ശരി, കാറ്റബോളിക് റിയാക്ഷൻ ബ്രേക്ക് ഡൗൺ റിയാക്ഷനിലും ശരി, ഒരു സ്റ്റെപ്പിൽ നിന്നും മറ്റൊരു സ്റ്റെപ്പിലേക്ക് ഒരു സബ്സ്ട്രേറ്റിനെ മാറ്റി മാറ്റി കൊണ്ടുവന്ന് ഫൈനൽ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണ് അല്ലെ. അപ്പൊ ഓരോ സ്റ്റെപ്പിലും എൻസൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്, ആണല്ലോ. നമ്മൾ ഗ്ലൈക്കോളിസിൽ കണ്ടതല്ലേ, ആദ്യമേ ഗ്ലൈക്കോളിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്ലൂക്കോസിൽ നിന്നാണ്. ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആകണമെങ്കിൽ അവിടെ ഹെക്സോകൈനേസ് ആക്ട് ചെയ്യണം. ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റിൽ നിന്നും ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ആകണമെങ്കിൽ ഐസോമറൈസ് ആക്ട് ചെയ്യണം. അങ്ങനെ എല്ലാ സ്റ്റെപ്പിലും അതിൻ്റെതായ ഒരു എൻസൈം വർക്ക് ചെയ്യുന്നുണ്ട്, ആണല്ലോ. അപ്പൊ എൻസൈം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ മോളിക്യൂൾ ആണ്. ഒരു എൻസൈമിന് ആ പ്രോട്ടീൻ ഫോം കൊണ്ട് മാത്രം ഫങ്ഷണൽ ആകാൻ പറ്റുകയില്ല. ഞാൻ ഇവിടെ ഒരു എൻസൈമിന്റെ യൂണിറ്റ് വരച്ചിട്ടുണ്ട്, ഇത് റെഡ് കളറിൽ വരച്ചിരിക്കുന്ന പ്രോട്ടീൻ യൂണിറ്റ് ആണ്. അങ്ങനെ നമ്മൾ ആ എൻസൈമിനെ അപ്പോ എൻസൈം എന്ന് പറയും. ഓക്കെ, അത് ഫങ്ഷണൽ അല്ല, അതിനൊരു സബ്സ്ട്രേറ്റിനെ ഒരു പ്രോഡക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ എൻസൈം എപ്പോഴാണ് ഫങ്ഷണൽ ആകുന്നത്? ഒന്നുകിൽ അതൊരു നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് കണക്റ്റഡ് ആവണം. ഞാനിവിടെ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, അതിനെ നമ്മൾ കോയെൻസൈം എന്ന് പറയും. അല്ലെങ്കിൽ അത് ഒരു മെറ്റൽ അയോണുമായിട്ട് കണക്റ്റ് ആകണം. മാംഗനീസോ മഗ്നീഷ്യമോ അയണോ എന്തുമാകാം, ഒരു മെറ്റൽ അയോണുമായിട്ട് കണക്റ്റ് ആവണം. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് അപ്പോ എൻസൈം എന്ന എൻസൈമിന്റെ നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ പാർട്ടുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ മാത്രമാണ്, ഈ കോമ്പിനേഷനിൽ മാത്രമാണ് എൻസൈം ഹാലോ എൻസൈം അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷണൽ എൻസൈം ആയി മാറുന്നതും ഒരു സബ്സ്ട്രേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയാൻ പോവുകയാണ് ഇവരാരാണെന്ന്. എൻ എ ഡിയും ശരി, എൻ എ ഡി പിയും ശരി, അനബോളിക് റിയാക്ഷനിലും കാറ്റബോളിക് റിയാക്ഷനിലും പങ്കെടുക്കുന്ന എൻസൈമുകളെ സഹായിക്കുന്ന കോ എൻസൈമുകളാണ്. ആരാണ് എൻ എ ഡിയും എൻ എ ഡി പിയും? അവർ കോ എൻസൈമുകളാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എൻ എ ഡി എന്ന് പറയുന്നത് കാറ്റബോളിക് റിയാക്ഷനുകളിൽ പങ്കെടുക്കുന്ന എൻസൈമുകളെ അസിസ്റ്റ് ചെയ്യുന്നു. എൻ എ ഡി പി എന്നത് ആനബോളിക് റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എൻസൈമുകളെ അസിസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഇനി ആദ്യം എൻ എ ഡി വെച്ചിട്ട് തുടങ്ങാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ച് തുടങ്ങാം. എൻ എ ഡി എന്നാൽ നിക്കോട്ടിനാമൈഡ് അഡിനീൻ ഡൈന്യൂക്ലിയോറ്റൈഡ്. അപ്പൊ കെമിക്കലി ഇതൊരു ന്യൂക്ലിയോറ്റൈഡ് ആണ്, ഒന്നല്ല രണ്ട് ന്യൂക്ലിയോറ്റൈഡുകൾ ഉള്ള ഒരു മോളിക്യൂൾ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഡൈന്യൂക്ലിയോറ്റൈഡ് എന്ന് പറയുന്നത്. കൂടാതെ അതിനകത്ത് ആരൊക്കെയാ ഉള്ളതെന്ന് ഇതിന്റെ പേരിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അഡിനീൻ നമുക്കറിയാം ഒരു നൈട്രോജനസ് ബേസ് ആണ്, നിക്കോട്ടിനാമൈഡ് നമുക്കറിയാം ഒരു നൈട്രോജനസ് ബേസ് ആണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോ, എൻ ഐ ഡിയുടെ സ്ട്രക്ചർ എന്താണെന്ന്. ന്യൂക്ലിയോടൈഡ് നമ്മൾ ഡി എൻ എയുടെ സ്ട്രക്ചറിൽ പഠിക്കുന്നതാണ്. ഒരു റൈബോസ് ഷുഗർ കാണും, ഒരു നൈട്രോജനസ് ബേസ് കാണും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും. അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയോടൈഡ്. അടുത്ത ന്യൂക്ലിയോടൈഡിൽ ഇനിയൊരു റൈബോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഇനിയൊരു നൈട്രോജനസ് ബേസ്. അപ്പോൾ ഇതിനകത്തുള്ള രണ്ട് ഡിഫറെന്റ് നൈട്രോജനസ് ബേസുകളാണ്, സെയിം അല്ല. ആദ്യത്തെ നൈട്രോജനസ് ബേസ് അഡിനീൻ, രണ്ടാമത്തെ നൈട്രോജനസ് ബേസ് നിക്കോട്ടിനാമൈഡ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോടൈഡ് ഗ്രൂപ്പിനെയും ഈ ഒരു ന്യൂക്ലിയോടൈഡ് ഗ്രൂപ്പിനെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? ഒരു ഓക്സിജൻ ബോണ്ടാണ്. ഒരു ഓക്സിജനുമായിട്ടാണ് ഈ രണ്ടുപേരും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് കെമിക്കലി എൻ എ ഡിയുടെ സ്ട്രക്ചർ. മനസ്സിലായല്ലോ. ഇനി എൻ എ ഡി എന്ന് പറയുന്നത് ഒരു നോൺ പ്രോട്ടീൻ ഓർഗാനിക് മോളിക്യൂൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ എൻ എ ഡി എപ്പോഴാണ് ഫങ്ഷൻ ചെയ്യുന്നത്?
എങ്ങനെയാണ് ഇതൊരു കോയൻസൈം ആയിട്ട് പ്രവർത്തിക്കുന്നത്? ഓക്കെ, ഇതിന് രണ്ട് തരത്തിലുള്ള റോളുകൾ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഇതിന് ആ റിയാക്ഷനിൽ നിന്നും ആ റിയാക്ഷനെ തടസ്സപ്പെടുത്തുന്ന എക്സ്ട്രാ ഇലക്ട്രോണുകളെയോ ഹൈഡ്രജനെയോ എടുത്തു മാറ്റി, അതാ ഏത് എൻസൈമിനെ ഹെൽപ്പ് ചെയ്യുന്നു ആ എൻസൈമിന്റെ പ്രവർത്തനം സ്പീഡപ്പ് ചെയ്യാൻ അതിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? എൻ എ ഡി ക്യാൻ അക്സെപ്റ്റ് ഓർ റിമൂവ് ഓർ ടേക്ക് അവേ ഇലക്ട്രോൺസ് ഫ്രം ദാറ്റ് റിയാക്ഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻ എ ഡിയുടെ ഫോമിനെ നമ്മൾ വിളിക്കുന്നതാണ് എൻ എ ഡി പ്ലസ്. എൻ എ ഡി പ്ലസ്സിന് ഇലക്ട്രോണിനെയും എച്ച് പ്ലസ്സിനെയും റിയാക്ഷനിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എൻ എ ഡി പ്ലസ് ചേഞ്ച് ആയി എൻ എ ഡി എച്ച് എന്ന ഫോമിൽ വരും. അപ്പൊ ചില റിയാക്ഷനിൽ അവിടുന്ന് എക്സ്ട്രാ ഉള്ള ഇലക്ട്രോണിനെ എച്ച് പ്ലസ്സിനെയും എടുത്തു മാറ്റിയാൽ മാത്രമേ ആ റിയാക്ഷൻ സ്മൂത്തായി നടക്കുകയുള്ളൂ. അപ്പൊ കോയൻസൈം ആ ഡ്യൂട്ടി ഏറ്റെടുക്കും. കോയൻസൈം പറയും, എൻസൈമിനോട് പറയും, ഞാൻ അവരെ എടുത്തു മാറ്റിക്കൊള്ളാം, നീ എന്നിട്ട് പണി ചെയ്തു. അപ്പൊ ആ എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുന്ന ആരാണ്? എൻ എ ഡി പ്ലസ് ആണ്. എൻ എ ഡി പ്ലസ് ആ ചെയ്യുന്ന വഴിക്ക് ആരാവും? എൻ എ ഡി എച്ച് ആയി മാറും. ഇനി ചില കാറ്റബോളിക് റിയാക്ഷനിൽ എൻസൈമിന് അങ്ങോട്ട് വേണം ആരെ? ഇലക്ട്രോണിനെയും എച്ച് പ്ലസിനെയും. അവിടെ കുറവുണ്ട് ഇലക്ട്രോണും എച്ച് പ്ലസും. അങ്ങനെയുള്ള കേസിൽ എൻ എ ഡി എച്ച് പറയും, എന്റെ കയ്യിലുണ്ടല്ലോ ഇലക്ട്രോണും എച്ച് പ്ലസും, ഞാൻ തരാമല്ലോ. അപ്പൊ എൻ എ ഡി എച്ച് അവരെ റിലീസ് ചെയ്യും, അങ്ങനെ എൻ എ ഡി പ്ലസ് ആയി മാറും. അപ്പൊ ഈ രണ്ട് ഫോമിലും മാറിയും മറിഞ്ഞും എൻ എ ഡിക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ എ ഡിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? റിഡോക്സ് കപ്പിൾ. ബിക്കോസ് എൻ എ ഡി ക്യാൻ അണ്ടർഗോ ബോത്ത് റിഡക്ഷൻ, റിഡോക്സിലെ ഫസ്റ്റ് പാർട്ട്, ആൻഡ് ഓക്സിഡേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഏതൊരു ഫോമിനെയും നമ്മൾ എന്ത് വിളിക്കും? റെഡ്യൂസ്ഡ് ഫോം എന്ന് വിളിക്കും. അപ്പൊ എൻ എ ഡി പ്ലസ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് റെഡ്യൂസ് ആയി എൻ എ ഡി എച്ച് ആയി മാറുന്നു. എൻ എ ഡി എച്ച് ഇലക്ട്രോണിനെ എച്ച് പ്ലസിനെ റിലീസ് ചെയ്ത് കൊടുത്ത് ഓക്സിഡൈസ്ഡ് ആയി എൻ എ ഡി പ്ലസ് ആയി മാറുന്നു ആണല്ലോ. അപ്പൊ ഇതാണ് എൻ എ ഡിയുടെ ഡ്യൂട്ടി. കാറ്റബോളിക് റിയാക്ഷനുകളിൽ പങ്കെടുക്കുന്ന എൻസൈമുകളെ കോയൻസൈം എന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? രണ്ട് തരത്തിൽ ഹെൽപ്പ് ചെയ്യും. ഒന്നുകിൽ അവിടുന്ന് ആവശ്യമില്ലാത്ത ഇലക്ട്രോണിനെയും എച്ച് പ്ലസിനെയും അക്സെപ്റ്റ് ചെയ്ത് റിയാക്ഷൻ സ്പീഡപ്പ് ആക്കാൻ എൻസൈമിന് സാഹചര്യം ഒരുക്കി കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇലക്ട്രോണിന്റെയും എച്ച് പ്ലസിന്റെയും കുറവുണ്ടെങ്കിൽ അതിനെ ഡൊണേറ്റ് ചെയ്ത് സപ്ലൈ ചെയ്തുകൊണ്ട് എൻസൈമിന്റെ പ്രവർത്തനത്തിനെ സഹായിക്കുക. മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഇതിനെ റിഡോക്സ് കപ്പിൾ എന്ന് പറയുന്നത്? കാരണം ഇതിന് റിഡക്ഷനും ഓക്സിഡേഷനും അണ്ടർഗോ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി എൻ എ ഡി പിയിലോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു എൻ എ ഡി പി ഇതുപോലെ തന്നെ ഒരു കോയൻസൈം ആണ്. പക്ഷെ അത് ഏത് എൻസൈമുകളാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആനബോളിക് റിയാക്ഷനിലെ എൻസൈമുകളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബിൽഡിംഗ് റിയാക്ഷനിലെ എൻസൈമിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ ഇത് തമ്മിൽ ഇവരുടെ പേരുകൾ തമ്മിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ എൻ എ ഡി വരെയുണ്ട്, ഇവിടെ എൻ എ ഡി എൻ എ ഡി കഴിഞ്ഞിട്ട് ഒരു പിയും കൂടെ ഉണ്ട്. അപ്പൊ കെമിക്കലി ഇവർ രണ്ടുപേരും സെയിം ആണ്, ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ എക്സ്ട്രാ അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ എക്സ്ട്രാ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാല്, ഈ അഡിനിൻ അറ്റാച്ച് ചെയ്ത റൈബോസ് ഉണ്ടല്ലോ, ഇവിടെ ഒരു എക്സ്ട്രാ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ എ ഡി പിയുടെ സ്ട്രക്ചറായി. ഓക്കെ, ബാക്കി എല്ലാം സെയിം. എൻ എ ഡി പി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ എ ഡി പിക്ക് ഇലക്ട്രോണിനെയും എച്ച് പ്ലസിനെയും റിസീവ് ചെയ്ത് റെഡ്യൂസ്ഡ് ആയി എൻ എ ഡി പി എച്ച് ആകാൻ പറ്റും. അപ്പോ ഇലക്ട്രോണും എച്ച് പ്ലസ് എക്സ്ട്രാ ഉള്ള സാഹചര്യങ്ങളിൽ എൻസൈം പറയും, ഓക്കെ നീ ഇവരെ എടുത്തു മാറ്റി എനിക്ക് റിയാക്ഷൻ നടത്താനുള്ള വഴി കാണിച്ചു തരണം. അപ്പൊ റിസീവ് ചെയ്ത് അതിനെ എടുത്തു മാറ്റി റിയാക്ഷൻ നടത്താനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോഴാണ് എൻ എ ഡി പി എൻ എ ഡി പി എച്ച് ആകുന്നത്. ഇനി ഇലക്ട്രോണും എച്ച് പ്ലസും സപ്ലൈ ചെയ്താൽ മാത്രമേ റിയാക്ഷൻ നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ എൻ എ ഡി പി എന്ത് ചെയ്യും? ഇലക്ട്രോണിനെയും എച്ച് പ്ലസിനെയും സപ്ലൈ ചെയ്ത് വിട്ടുകൊടുത്ത് ഓക്സിഡൈസ്ഡ് ആയി എൻ എ ഡി പി പ്ലസ് എന്നുള്ള
ഫോമില് വരും. അതുകൊണ്ട് ഇതും റിഡോക്സ് കപ്പിളായിട്ട് എക്സസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ എക്സാമ്പിളും കൂടെ പറഞ്ഞേക്കാം. നിങ്ങൾ എൻ ഐ ഡി എ എവിടെയാണ് കാണുന്നത്? നമ്മൾ ഗ്ലൈക്കോളിസിന്റെ സ്റ്റെപ്പിൽ നമ്മൾ കാണും. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബൈഫോസ്ഫോ ഗ്ലിസറൈറ്റ് ആകുന്ന സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ ഒരു എൻ ഐ ഡി പ്ലസ് എന്തായി മാറുന്നുണ്ട്? റെഡ്യൂസ്ഡ് ആയി എൻ ഐ ഡി എച്ച് ആയി മാറുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന കാറ്റബോളിക് റിയാക്ഷൻ ആണ്. കാറ്റബോളിക് റിയാക്ഷനിൽ എൻസൈമിനെ അസിസ്റ്റ് ചെയ്യുന്ന ആരാണ്? എൻ ഐ ഡി ആണ്. ഇനി അനബോളിക് റിയാക്ഷൻ ഉദാഹരണം എന്താണ്? ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് കാർബോഹൈഡ്രേറ്റ് വലിയ മോളിക്യൂൾ ഉണ്ടാകുന്ന റിയാക്ഷനിൽ നമ്മൾ എഴുതുന്നത് ആരെയാണ്? കോയൻസൈമായി എൻ ഐ ഡി പി എ ആണ്. എൻ ഐ ഡി പി പ്ലസ് റെഡ്യൂസ്ഡ് ആയി എൻ ഐ ഡി പി എച്ച് ആകുന്നതായിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ അനബോളിക് ആണോ റിയാക്ഷൻ കാറ്റബോളിക് ആണോ എന്ന് നോക്കി അവിടെ വരുന്ന കോയൻസൈമിനെ എഴുതാവുന്നേ ഉള്ളൂ. ഇനി മറ്റോ കുറച്ച് അനബോളിക് റിയാക്ഷൻസ് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് ബയോസിന്തസിസിൽ, കൊളസ്ട്രോൾ ബയോസിന്തസിസിൽ, അല്ലെങ്കിൽ പെന്റോഫോസ്ഫേസ് പാത്വേയിലൊക്കെ നമ്മൾ കാണുന്ന ആരെയാണ്? എൻ ഐ ഡി പി എ ആണ്. കാരണം അതെല്ലാം അനബോളിക് റിയാക്ഷൻസ് ആണ്. എവിടെയൊക്കെ ബ്രേക്ക് ഡൗൺ വരുന്നോ, ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കുന്ന റിയാക്ഷനിലും, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവേറ്റ് ആക്കുന്ന റിയാക്ഷനിലും, കാറ്റബോളിക് റിയാക്ഷനിലെല്ലാം നിങ്ങൾ എഴുതുന്ന ആരെയാണ്? എൻ ഐ ഡി എ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.